വലിയ വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ 100% സർവീസ് ഗ്യാരണ്ടിയോടെ കുഴൽക്കിണർ നിർമ്മിച്ചു നൽകുന്നു. ജലധാര ബോർവെൽസ്, പെരിന്തൽമണ്ണ റോഡ്, കൊപ്പം. ബ്രാഞ്ച് പെരിന്തൽമണ്ണ. ഫോൺ 8943-99553. മലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട് പള്ളിപ്പടി കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനാനുമതിക്ക് വില്ലേജ് ഓഫീസർ വ്യാജ സ്കെച്ച് നിർമ്മിച്ചു നൽകിയെന്നാരോപിച്ച് ക്വാറി വിരുദ്ധ സമിതി പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 5 പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട് പള്ളിപ്പടിയിൽ ആരംഭിച്ച ക്വാറി ലൈസൻസിന് വ്യാജ സ്കെച്ച് നിർമ്മിച്ചു നൽകിയ വെള്ളപ്പുഴ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ചൂരക്കോട് പള്ളിപ്പടി ക്വാറി വിരുദ്ധ സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് 5 പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജനവാസ മേഖലയിൽ ക്വാറി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് സ്കെച്ചില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെയാണെന്നും സ്ഥലത്തിലൂടെ പുതിയ വഴി നിർമ്മിച്ചാണ്. സമരസമിതി വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലൂടെ സ്കെച്ച് ലഭിച്ചതോടെയാണ് ഉദ്യോഗസ്ഥരും ക്വാറി മാഫിയകളും തമ്മിലുള്ള അവിശ്വാസ ബന്ധം പുറത്തറിയുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചൂരക്കോട് 11 വാർഡിലെ പള്ളിപ്പടി ഭാഗത്തുള്ള പുതിയ ഒരു കരിങ്കൽ ക്വാറി സർവേ നമ്പർ 35/1 ആരംഭിക്കുകയുണ്ടായി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കനാ സ്ഥലത്തേക്ക് നിലവിലൊരു വഴിയില്ല, ആ പ്രോപ്പർട്ടി ഉടമസ്ഥന് അതിലേക്ക് ഒരു വഴിയില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങോട്ടൊരു ക്വാറിക്ക് പെർമിഷൻ കിട്ടിയത് എന്നുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ കാരണം അവിടെയുള്ള അധികം ആളുകളും വിദേശത്താണ്. ഇവിടെ ഇരിക്കുന്ന എന്റെ കൂടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടെ ഭാര്യമാർ അവരുടെ വീടുകൾക്ക് വിള്ളലുണ്ടായപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറയുന്നതിന് വേണ്ടി വെല്ലപ്പുഴ വില്ലേജ് ഓഫീസിൽ പോയി. പക്ഷെ പരാതി സ്വീകരിക്കുവാൻ വില്ലേജ് ഓഫീസർ തയ്യാറായില്ല. അങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ പരാതി പട്ടാമ്പി തഹസിൽദാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തഹസിൽദാറിന്റെ അടുത്ത് പോയി. അദ്ദേഹം ഒരു നോട്ട് എഴുതി കൊടുത്തു, ഇവരുടെ പരാതി സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതിനുശേഷമാണ് വെല്ലപ്പുഴ വില്ലേജ് ഓഫീസർ പരാതി സ്വീകരിക്കാൻ പോലും സന്നദ്ധനായത്. ക്വാറിയുടെ നിലവിലെ പ്രവർത്തനം മൂലം പരിസരത്തുള്ള 12 വീടുകൾക്ക് സാരമായ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ജനങ്ങളുടെ സ്വരജീവിതത്തിനും വലിയ പ്രയാസങ്ങൾ ഇത് സൃഷ്ടിക്കുന്നു. മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഒരു വ്യവസ്ഥകളും പാലിക്കാതെയാണ് ക്വാറിയുടെ പ്രവർത്തനമെന്നും ഇവർ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ മൊയ്തീൻകുട്ടി, അഷറഫ് ചുങ്ങത്ത്, അബ്ദുള്ള മുഹമ്മദ് കുട്ടി, റഫീഖ് കോടനാട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.